ഹലോ ഗായ്സ്, കുട്ടി സെമ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ചലഞ്ച് വീഡിയോ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. കുട്ടീസ് അവരുടെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലായതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ റിവ്യൂ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചലഞ്ച് അല്ല, ഒരാളെ വിളിച്ച് പറ്റിക്കുക. നമ്മുടെ ഏഞ്ചലിന്റെ ഫ്രണ്ട് അഡോണ തന്നിരിക്കുന്ന ചലഞ്ച് എന്താണെങ്കിൽ, ഒരാളെ നമ്മൾ വിളിക്കണം, അയാളെ അറിയാതെ വിളിച്ച് നമ്മൾ പറ്റിക്കണം, അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ചലഞ്ച് ഞാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ചലഞ്ച് തന്ന ആളെ തന്നെ വിളിക്കാൻ പോവാം, അതായത് അഡോണ. ഏഞ്ചലിന്റെ ഫ്രണ്ട് അഡോണയെ ഞാനൊന്ന് വിളിക്കാൻ പോവാം. ഓക്കെ, അഡോണ. അഡോണയാണ് നമ്മളിപ്പോ വിളിക്കുന്നത് കേട്ടോ. ഹലോ, അഡോണ ഉണ്ടോ? ഞാൻ ടീച്ചറാണ് കേട്ടോ. അഡോണയ്ക്ക് ഒന്ന് കൊടുക്കൂ. ഹലോ അഡോണ, മാം നോട്ട് അയക്കാൻ പറ്റിയില്ല ടീച്ചർക്ക്. അഡോണ ഒരു കാര്യം ചെയ്യൂ, ഏഞ്ചൽ ബിജുവിന്റെ വീട് അടുത്താണ് അഡോണയുടെ? ഇല്ല, ദൂരം ഉണ്ടല്ലേ. ഓ, എവിടെയാ അഡോണയുടെ അമ്മ വീട്? എവിടെയാ? ഓ ശരി ശരി, വെറുതെ വന്നതാണോ? ആ ശരി, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മാത്സ് നോട്ട് ഇന്നപ്പോ അഡോണയ്ക്ക് കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ആ അല്ല, അപ്പൊ ഞാന് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മറ്റേ ഏഞ്ചൽ ഉണ്ടല്ലോ, ഏഞ്ചൽ ബൈജു, അവരുടെ വീട് അടുത്താണോ? വേലുപ്പാടത്താണ് തോന്നുന്നു, മഠത്തിന്റെ അവിടെയാന്ന് തോന്നുന്നു ഏഞ്ചലിന്റെ വീട്. ഏഞ്ചൽ ടി സി, ഏഞ്ചൽ ടി സി ടി ബി. അതെ, ഇന്ന് വന്നുള്ളൂ അമ്മ വീട്ടിക്ക്. അതെ, വേറെ പഠിക്കുന്നില്ലേ? നന്നായിട്ട് പഠിക്കുന്നില്ലേ? ശരി 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 കേട്ടാ. എന്ത് പറ്റി? ഇപ്പൊ അടണോ ഫ്രീ ആണോ? ആ ശരി, എന്നാ ടീച്ചർ വാട്സപ്പിൽ വിളിക്കാം. ഓക്കെ ശരി കേട്ടാ. ഹലോ അഡോണ, എന്താണ് വിശേഷം? മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? പള്ളിക്കുന്നാണ് അല്ലേ? ഏ, മാത്സ് ടീച്ചറുടെ ശബ്ദം ഒട്ടും വിചാരിച്ചില്ല അല്ലെ ഒരിക്കലും. അപ്പൊ അഡോണേനെ പറ്റിച്ചു. അഡോണ, അവനവൻ കുരുക്കുന്ന ഇതാണ് നമ്മുടെ അഡോണ. അഡോണ അഡോണയ്ക്ക് ഒരു പ്രാങ്ക് അല്ലേ അഡോണ? ഓക്കെയാണല്ലോ. അപ്പൊ അഡോണ തന്ന ചലഞ്ച് ആക്സെപ്റ്റ്. ശരി 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 ശരി, അപ്പൊ ചുമ്മാ വിളിച്ചതാ. ഇങ്ങനെ അഡോണ ഒരു പണി തന്നിട്ട് എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പൊ ശരി. അപ്പൊ കുട്ടി ചെന്നീല് അവർ പറഞ്ഞേക്കുന്നത് അവർക്ക് എന്ത് ചലഞ്ച് കൊടുത്താലും അവരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് എന്റെ വക ഒരു ചലഞ്ച് കൊടുക്കാനും. അപ്പൊ അവർക്ക് കൊടുക്കാൻ പോകുന്ന ചലഞ്ച് ആണ് ലെമൺ ഈറ്റിംഗ് ചലഞ്ച്. അതത്ര ഉള്ളൂ, സിമ്പിൾ ആണ്. മൂന്ന് പച്ച ലെമൺ ഇവർ നാലാളും എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. ഒരാൾ മൂന്നെണ്ണം വീതാട്ട കഴിക്കണ്ടേ. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ചലഞ്ച്. സോ ഡു ദിസ് ചലഞ്ച്. അപ്പൊ ഇന്ന് നമ്മള് അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണേ. നാരങ്ങ മുറിച്ചിട്ട് ഒരാൾക്ക് മൂന്ന് നാരങ്ങ വെച്ച് തരും. അണ്ട് അതിനെ മുറിച്ചിട്ട് പരമാവധി തിരുന്നണം. എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കാനാണ് ആളുടെ ചലഞ്ച് തന്നേക്കണേ. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഞങ്ങളത് കഴിക്കാൻ പോവാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യും. ഹലോ, നമ്മുടെ അൻസിറ്റ നമുക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഈ മൂന്ന് ചെറുനാരങ്ങ യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ലാതെ കഴിക്കണം. വളരെ ഈസിയാണ്, നമുക്കറിയാം ഇത് കഴിക്കാം. അപ്പൊ നമുക്ക് കഴിക്കാം.
ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ചെറുനാളിനാണ്, നമുക്ക് എക്സ്പ്രഷൻ ഒന്നും വരില്ല. ഓക്കെ, ഫസ്റ്റിന്റെ ഹാഫ് ട്ടോ. ദെൻ സെക്കൻഡ് വൺ. ഞാൻ റിസീവ് ചെയ്യാൻ ട്ടോ, ഞാൻ റിസീവ് ചെയ്തിട്ടില്ല. കഴിക്കാൻ പറ്റില്ല. ചെറുതാ കിട്ടിയുള്ളൂ, കാരണം അത് വീട്ടിലുണ്ടാ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നാണ്. അപ്പൊ പുറത്തധികം പോവാത്ത കാരണം മുന്നേ വാങ്ങിച്ചത് സ്റ്റോക്ക് ഉണ്ടായിരുന്നാണ് കേട്ടോ. തേർഡ് വൺ, ഇതും കൂടി ഫിനിഷ് ചെയ്താൽ ഞാൻ ഇതില് വിജയിച്ചു. വൺ ഇതാ, ഞാൻ മൂന്നെണ്ണം തന്നെ ആറ് പീസ് വളരെ ഭംഗിയായി ഫിനിഷ് ചെയ്തു. രണ്ട് താരകം ഫുള്ള് കഴിച്ചിരിക്കുന്നു ഒരാള്, ഒരാളാണ് രണ്ടാമത്തെ താരകം തിന്നാൻ പോവാണ്. വളരെ തീക്ഷണതയോടെ കഴിക്കരുത്, വിട്ടു കൊടുക്കാൻ അച്ഛക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഒമ്പത് നാരങ്ങ എടുത്തിട്ട് ബാക്കി എന്റെ രണ്ട് നാരങ്ങയാണ് ഇത്. ഇവ രണ്ടുപേരും ഇതിനെ ഫുൾ കഴിച്ചതാണ്. തീ ബാക്കിയുണ്ട്. അപ്പൊ ഞങ്ങൾ അച്ഛൻ്റെ ചലഞ്ച് ഇവിടെ വിൻ ചെയ്തിരിക്കുകയാണ്.
ഇനി ആ ഒരു കാര്യം പറയട്ടെ അൻസിറ്റ, ഇതൊട്ടും ഈസി അല്ല ചെറുനാരങ്ങ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കാൻ. പക്ഷെ വേണമെന്ന് വിചാരിച്ചപ്പോ ഞാനും വിചാരിച്ചില്ല എനിക്ക് പറ്റുന്നു, പക്ഷെ വളരെ സക്സസ് ആയിട്ടും ഞാൻ വിജയിച്ചു. ഓക്കെ അൻസിറ്റ, ചാലഞ്ച് ആക്സെപ്റ്റ്. ഞാൻ കുട്ടി സന്നിക്ക് കൊടുക്കാൻ പോകുന്ന ചാലഞ്ച് എന്താന്ന് വെച്ചാ, ഒരു രാത്രി 12 മണിക്ക് 12 മണി വരെ ഉറങ്ങാണ്ടിരുന്ന് 12 മണി കറക്റ്റ് 12 മണി ആകുമ്പോൾ ക്ലോക്കിലേക്ക് നോക്കി ഒരു വീഡിയോ എടുത്തിട്ട് എന്നിട്ട് കറക്റ്റ് രാത്രി 12 മണി തന്നെയാണ്, രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്കൊന്നും പറ്റില്ല, വീഡിയോ എടുത്തിട്ട് പുറത്ത് പോയി നിന്നിട്ട് ഇരുട്ടാണെന്നൊന്നും കൂടെ ഉള്ള ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് അയക്കണം. ഹലോ, ഹലോ. അപ്പൊ ഞങ്ങള് ഇപ്പൊ അബിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ചാലഞ്ച്. അപ്പൊ കൃത്യം 12 മണി ആയിട്ടുണ്ട്, 12 ആയിട്ടില്ല 59 ആയിട്ടുണ്ട്. അപ്പൊ അവയോ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ഉറങ്ങാണ്ടിരിക്കണം, അപ്പൊ ഞങ്ങൾ ലൈറ്റ് ചെയ്താ. ഓക്കെ, ഇപ്പൊ ഞങ്ങള് റൂമിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അതെ, അപ്പൊ പുറത്തേക്ക് പോണം. അബിയ പറഞ്ഞ പോലെ ഞങ്ങള് ടൈം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, ഇന്ന് അടുത്തൊരു വീഡിയോ നമുക്ക് ചലഞ്ച് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കൃത്യം രാത്രി 12 മണിക്ക് നമ്മള് ഡോറ് തുറന്ന് പുറത്തു പോകണം. അപ്പൊ ഇപ്പൊ ഇരുട്ടാണ്, എല്ലാവരും വീട്ടില് ഉറക്കാണ്. അപ്പൊ ഞാൻ ലൈറ്റ് ഇടാൻ പോവാണ്. അപ്പൊ ലൈറ്റ് ഇടുന്നതിനോടൊപ്പം തന്നെ ക്ലോക്കും കൂടെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമുക്ക് ക്ലോക്ക് കാണാൻ പോവാം. അപ്പൊ എല്ലാവരും ഉറങ്ങിട്ടോ. ഇതാ, ഇതാണ് നമ്മുടെ ക്ലോക്ക്. 1 മിനിറ്റ് കൂടെ സമയമുണ്ട്. ഞങ്ങള് ക്ലോക്ക് കാണിച്ചുതരാം നിങ്ങൾക്ക് സമയം. ഇതാണ് നമ്മുടെ ഡോറ് തുറക്കുന്ന വഴി. യെസ്, പോകുന്ന വഴിയിലൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ഞാൻ ഡോറ് തുറക്കാൻ പോവാണ്. തുറന്നിട്ട് പുറത്ത് കിടക്കാൻ പോവാണ്. ഞങ്ങൾക്ക് അധികം പേടിയൊന്നുമില്ല. ഞങ്ങള് കേട്ടോ കുറച്ച് ലൈറ്റ് ഒന്നല്ല കേട്ടോ, ഫോണിന്റെ ലൈറ്റ് വെച്ചിട്ട് ഇറങ്ങാം. പുറത്ത് ഈ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങാം, നമ്മുടെ ചലഞ്ച് ആണല്ലോ. ഹലോ, നിങ്ങളെ കാണുന്നുണ്ടോ ഗായ്? അപ്പൊ ഗായ്, ഞങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കറക്റ്റായിട്ട് കണ്ടാവില്ല, ഇവിടെ നല്ല ഇരുട്ടാണ്. ഇരുട്ടാണ് കണ്ടോ, കറക്റ്റ് 12 മണിയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കാണ്, കാരണം അപ്പുറത്തെ വീട്ടിലൊന്നും ആരുമില്ല. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടില് മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇതാ ഇവിടെ ടൈലൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മള് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതവിടെ ഞങ്ങള് വഴിയിലിട്ടിരിക്കുന്ന ലൈറ്റാണ് കേട്ടോ, നമ്മുടെ വീടിന്റെ മുന്നില് വഴിയിലിട്ടിരിക്കുന്ന ലൈറ്റാണ്. ഇതാണ് നമ്മുടെ മുറ്റം. യെസ്, ഇത് മതില് ഗേറ്റ്. ഇത്രേ ഉള്ളൂ, നമുക്ക് വേറെ ഇതിനപ്പുറത്തേക്ക് സ്പേസ് ഇല്ല. അപ്പൊ നമ്മള് ഈ ചലഞ്ചും ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഞങ്ങളുടെ മുഖത്ത് അടിക്കുമ്പോഴാണ് കാണുന്നത്. അപ്പൊ ഞങ്ങള് 3 പേരുള്ളവരുടെ അതെ, ഞങ്ങള് നോക്കി നോക്കിയാൽ പേടിയാവുന്നുണ്ടോ? ഞങ്ങൾക്ക് പേടിയാവുന്നില്ല. അപ്പൊ അപ്പൊ അബിയുടെ കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട്. പിന്നെ അടുത്ത് അവരാരും ഇല്ലാത്തതുകൊണ്ട് ഈ രാത്രി എന്തിന്റെ പണിന്ന് നോക്കില്ല. അതാ ഇരുട്ടാണെന്ന് കാണിച്ചു തരുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ള് ഇരുട്ടാണ്. നമ്മുടെ വീട് അവിടെ നല്ല ഇരുട്ടാണ്. ഇതാ
മതിലിനപ്പുറം നല്ല ഇരുട്ടാണ്. ഓക്കെ, നമ്മുടെ കുഞ്ഞൂസിന്റെ വീടാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നേ. ഓക്കെ, അപ്പൊ ഈ ചലഞ്ചും എടുത്തു, ആക്സെപ്റ്റ് ചെയ്തു. ഞങ്ങളിതില് ഇനി അടുത്ത ചലഞ്ച് നമുക്ക് കാണാം. ഞാന് ബാധ തുറക്കാൻ പോവാണ്.